നിർത്ത് നിർത്ത്. വിയർപ്പാറിയ ശേഷം സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പോയി കുടിച്ചോളൂ. ഉമ്മക്കുട്ടി ഒരു ഗ്ലാസ് വെള്ളവും എടുത്തോളൂ. വന്നോ ചെറിയ പുഴു. എങ്ങോട്ട് പോന്നു? ആ മുതുകന്റെ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ തേക്കണ്ട. ഈ അമ്മയ്ക്ക് എന്താ? ഒന്നുമില്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ നല്ല മുഖം കാണിക്കുന്നത്. നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി. ആ വായി നോക്കിയുടെ ഏ രൈലത്ത് പോലും കണ്ടുപോകരുത്. ഞാനുണ്ട്. ഇയാൾക്ക് വെള്ളമല്ലേ വേണ്ടത്, കുടിച്ചാട്ടെ. ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് ഗുസ്തി. ഒരു സി ഐ ഡി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഐറ്റമാണിത്. ഗുസ്തിയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണികൃഷ്ണനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ്. എന്നെ പരിപാടി ആശനെ കാണിച്ചത്? ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടായിരുന്നു. പാടില്ല, കുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ, ദേഹം നന്നാൽ എന്റെ സ്വഭാവം മാറുന്നുട്ടോ. സാരമില്ല സാരമില്ല, ദേഹം നോവാതെ കുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? കുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും. ഇതുപോലെ അച്ചാതെ കളി വേറെ, കാര്യം വേറെ, ദേഹം നിന്ന് എനിക്ക് പ്രാന്ത് പിടിക്കും. ഉണ്ണികൃഷ്ണ സി ഐ ഡി, എനിക്ക് സി ഐ ഡി അവിടെ ഒരു കുന്തു ആവണ്ട. ഉണ്ണികൃഷ്ണ കോപിക്കാതെ വരൂ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് സി ഐ ഡി ആവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ നീർക്കോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് അതെനിക്ക് കുസ്തി പഠിക്കണ്ട, അതെനിക്ക് മേല് നോന്ന, അതെനിക്ക് അടിക്കരുത്, അതെനിക്ക് ഭ്രാന്ത് പിടിക്കും, അതെനിക്ക് അടിക്കരുത്, എനിക്ക് കുസ്തി പഠിക്കണ്ട പറഞ്ഞില്ലേ? ഇങ്ങനെയാണ് ഒരുത്തലെ തോൽപ്പിക്കുന്നത്. കുസ്തി നെഞ്ചത്ത് അല്ലെ കളരിക്ക് പുറത്ത് നമ്മളേത് തടയണ്ട, അടിക്കട്ടെ പറഞ്ഞത് തല്ലല്ലേ. ഉണ്ണികൃഷ്ണ കുരുത്തേക്കേട് കാണിക്കല്ലേ, ആശാനെ തല്ലു ആരെങ്കിലും. നീ കുസ്തി പഠിച്ചിട്ടുണ്ട്? അടിക്കല്ലേ അടിക്കല്ലേ അടിക്കേ. ഉണ്ണികൃഷ ഉണ്ണികൃഷ്ണ ഞാനോ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ഞാനോ പറഞ്ഞ അടിക്കല്ലേ. ആശാൻ പറ, അച്ഛൻ പറയാ, അച്ഛനല്ലേ പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാ മതി. അതാണ് ഞാനും പറഞ്ഞു. ശിഷ്യനിൽ നിന്ന് ഒരു ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ അങ്ങനെയാ, ദേഹം നൊന്താക്കുന്ന ഈറ്റപ്പുലിയ. സാരമില്ല, ഇനി ഞാൻ പാത്രം അറിഞ്ഞ് വിളമ്പിക്കോളാം. എന്താടി പറഞ്ഞത്? അച്ഛൻ ഞാൻ സ്പെല്ലിംഗ് പഠിക്കായിരുന്നു. പി ഒ ഡി ഡി എ പോടാ, പി ഒ ഡി ഡി എ പോടാ. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. ഇങ്ങനെയാണോ കിഴി പിടിക്കുന്നേ? ഇനി ഉണ്ടോ ഞാൻ പിടിക്കാം. പാ ഇടി കൊണ്ട് തളന്ന് കിടക്കില്ലേ. ചൂടണ്ട പറയണേ, വായി നോക്ക. ഇപ്പോൾ എന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്, തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല, ഒരു മൂടില്ല ശനെ. ഇന്നലെ ദേഹം നിന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല, ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ, തോക്കെടുക്കൂ, നേരെ പിടിക്കേ. ഇങ്ങനെ ഇപ്പോൾ എന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വിളിക്കട്ടെ. ആകാശത്തേക്ക് ഇവിടെ വെച്ചാൽ ഇതല്ല പോലീസ് കൂടി പോകാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓഹോ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യ കളിക്കുകയാണല്ലേ.
ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യൻ. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യ്, തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്, എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാൻ പഠിച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പഠിക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്, ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ച. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ചു. ഒരു കാറ്റ് കാട്ടത്താരും വെടിയേക്കത്തില്ലേ? ഇത് നോക്കിക്കോ. അവരൊരാടിനെയും കൊണ്ട് ആണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. ആ അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. പപ്പുണ്ണേട്ടൻ അമ്മേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കുളങ്ങു വരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളൊരു മനുഷ്യനെ കൊല്ലില്ല എന്ന് എങ്ങനെ അറിയാം? അഞ്ചര ഇടങ്ങഴി കറങ്ങുന്ന ആടായിരുന്നു. എന്റെയും കുഞ്ഞുങ്ങടെ കഞ്ഞിവിടെ മുട്ടിച്ചല്ലോടെ കാലമാടാ. നീ കൊണം പിടിക്കത്തില്ലടാ അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശൻ നായർ വെടിവെച്ചത്. അതെങ്ങനെ നിലത്ത് നിന്ന് ആടിനുണ്ടു? ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു എനിക്ക് തത്തയ്ക്ക് കൊണ്ടേനെ. പോകൃതം കാണിച്ചിട്ട് നിക്കുന്ന നിപ്പ കണ്ടില്ലേ? ഇനി ഇവനെ വച്ചോണ്ടിരുന്ന ശരിയാവത്തില്ല. അടിക്കുന്നതാ I'm gonna go to the hospital.